അദ്ദേഹത്തിന്റെ കുറച്ച് പാട്ടുകളിൽ പാടി അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ജയേട്ടന്റെ കൂടെ ഈ 250-ാം എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ സർവേശ്വരനോടും എന്റെ പ്രേക്ഷകരോടും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ദിലീപേട്ടാ, ഞാൻ ഈ പാപ്പി അപ്പച്ച സിനിമ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച്, അത് റിലീസായിട്ട് കുറെ ദിവസമായി. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഐഡിയ സ്റ്റാസിംഗ് ഷൂട്ട് ഒരു മാറ്റി വെക്കണല്ല, 250-ാം എപ്പിസോഡ് മാറ്റി വെച്ച് കൊടുക്കണം. ചെയ്യാൻ പാടില്ല. ദിലീപേ പറഞ്ഞ വാക്കങ്ങ് മരിച്ചരും. ഏത്? അല്ല, എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു പാട്ട് ഞാൻ നോക്കി. ഇത്രയും നാൾ ഏഷ്യാനെറ്റ് വരാതിരുന്നത് കാരണം ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഈ സംഗീതവുമായിട്ട് എനിക്ക് ബന്ധമില്ല. എത്രയോ പാട്ടുകൾ പാടി അഭിനയിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞ സംഗീതമായിട്ട് ബന്ധമില്ലെന്ന്. അല്ല, അന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. കാരണം മഞ്ജു വിളിച്ച് പറഞ്ഞു, എന്നും കാലത്ത് ചേട്ടൻ 5 മണിക്ക് എണ്ണിച്ച് സാധകം ചെയ്യാറുണ്ട്, വാതാപി പാടാറുണ്ട്. അതാ രണ്ടുപേരും പാടിക്കാം, വാതാപിയുടെ രണ്ടുപേരും. അച്ഛേ, ഞാൻ വാതാപി ആയിരുന്നില്ല പാടിയത്. പിന്നെ ഞാൻ എന്റെ ഒരു നോട്ട ഹരിമുരളി രൂപ. ഓ, അല്ലെ, വാതാപില്ലെന്ന് എനിക്കത്ര. വാതാപി എന്ന് പറഞ്ഞതിന് വലിയ അല്ലെ ഒരു ഹരിമുരളി. ഞാൻ പറയുമ്പോ അതൊക്കെ നിങ്ങൾ പാടി തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് പുതിയതാണ് ഞാൻ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ദിലീപേ, വാതാപിയും വേണ്ട, ഹരിമുരളി രവം വേണ്ട, നല്ല സംഗതിയുള്ള. എന്നിലെ ഗായകനെ കാണുമ്പോ ഒരു ഭയം ഉണ്ട്, അതിന്റെയാണ്. അല്ല, നല്ല സംഗതിയുള്ള ആ പാട്ടുണ്ടല്ലേ, സാറേ സാറേ സാമ്പാർ, അതൊരു രണ്ട് വരി. നമ്മുടെ പ്രേക്ഷകർ അത് നെഞ്ചിലേറ്റ് നടന്ന കുറെ കാലം. നെഞ്ചില? ആ, നെഞ്ചില്. തലയിൽ സാറുമാര് തലയിലേച്ച് നടന്നു തന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നമ്മളെ പഠിപ്പിച്ചിരുന്ന സാറുമാരെ നമ്മൾ വിളിച്ചു ചോദിച്ചു, എന്ത് ദ്രോഹമാണ് ഞാൻ നമ്മൾ നിന്നോട് ചെയ്തത്, നീയൊക്കെ കാരണം ഇതുപോലുള്ള സിനിമകളിൽ ഇങ്ങനെ പാടുന്നുണ്ട്. സ്കൂളിൽ ചെല്ലുമ്പോഴേക്കും പിള്ളേര് നമ്മളെ വിളിച്ചിട്ട്, സാറേ സാറേ സാമ്പാറേ, സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം, കാക്ക വിളമ്പം പുപ്പേരി, പൂച്ച വിളമ്പം പുളിശ്ശേരി, നാക്കിലെ നീട്ടിയിരുന്നാട്ടെ, ആന വിളമ്പം ചമ്മന്തി. സൂപ്പർ അണ്ണാച്ചി, എത്ര മാർക്ക് കൊടുക്കും?